നമസ്കാരം. രാത്രിയും പകലും പ്രൊഫസർ എസ് ശിവദാസ് എഴുതിയ കഥ. പണ്ട് പണ്ട് ഒരിടത്തൊരു വലിയ ഗുരു ഉണ്ടായിരുന്നു. ഗുരു എന്നാൽ മാഷ്, വെറും മാഷല്ല, മഹാനായ മാഷ്, മഹാഗുരു. ആ മഹാനായ ഗുരുവിന് അനേകം ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അവരെല്ലാം ഗുരുവിനോടൊത്ത് താമസിച്ച് പഠിച്ചു. ചോദ്യങ്ങൾ ചോദിച്ചും ഉത്തരങ്ങൾ കണ്ടെത്തിയുമായിരുന്നു പഠനം. ഒരു ദിവസം ഗുരു ശിഷ്യന്മാരോട് ഒരു കുസൃതി ചോദ്യം ചോദിച്ചു. കേട്ടാൽ നിസ്സാരമായ ചോദ്യം. പകൽ തുടങ്ങുന്നത് എപ്പോഴാണ്? അതായിരുന്നു ചോദ്യം. രാത്രി അവസാനിക്കുമ്പോൾ പകൽ തുടങ്ങുന്നു, രാത്രി ഇരുട്ടാണ്, പകൽ വെളിച്ചമാണ്, പ്രഭാതത്തിലാണ് രാത്രി മാറി പകൽ തുടങ്ങുന്നത്, അതൊക്കെ എല്ലാവർക്കും അറിയാം. ഗുരുവും അക്കാര്യം സമ്മതിച്ചു. എന്നിട്ട് തൻ്റെ ചോദ്യം ആവർത്തിച്ചു. രാത്രി അവസാനിച്ച് പകൽ ആരംഭിക്കുന്ന ആ ദിവ്യമായ സമയം എങ്ങനെ തിരിച്ചറിയാം? ശിഷ്യന്മാർ ആലോചിച്ചു. ഒരു ശിഷ്യൻ സംശയത്തോട് ചോദിച്ചു, ഗുരു, അകലെ നിൽക്കുന്ന ഒരു ആടിൻ്റെയും കോലാടിൻ്റെയും വ്യത്യാസങ്ങൾ കണ്ടു പറയാൻ പറ്റുന്ന നിമിഷമല്ലേ അത്? അല്ല കുട്ടി, ഗുരു മറുപടി പറഞ്ഞു. എങ്കിൽ ഗുരു, അകലെ നിന്നുകൊണ്ടൊരു ആഞ്ഞിലിയെയും പ്ലാവിനെയും തിരിച്ചറിയാൻ പറ്റുന്ന സമയമല്ലേ രാത്രി അവസാനിച്ച സമയം? മറ്റൊരു ശിഷ്യൻ ചോദിച്ചു. അല്ല, ഗുരു വീണ്ടും പറഞ്ഞു. പിന്നെ ആരും ഒന്നും പറയാനാകാതിരിക്കുന്നത് കണ്ട് ഗുരു ശാന്തനായി സാവധാനം പറഞ്ഞു. യഥാർത്ഥത്തിൽ രാത്രി മാറി പകൽ തുടങ്ങുന്നത് എപ്പോഴാണെന്നോ? നിങ്ങൾക്ക് മറ്റുള്ള മനുഷ്യരുടെ മുഖങ്ങളിലേക്ക് നോക്കി അവരെല്ലാം നിങ്ങളുടെ സഹോദരിമാരും സഹോദരന്മാരുമാണെന്ന് തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് രാത്രി അവസാനിച്ച് പകൽ തുടങ്ങുന്നത്. അതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ രാത്രിയായിരിക്കും. ഇതൊരു കാതലുള്ള കഥയാണ്. ഗുരുവചനത്തിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലായോ? അതാണ് കഥയുടെ കാതൽ. അത് കണ്ടെത്തുന്നവർ മഹത്വത്തിലേക്ക് വളരും. കൂട്ടുകാരും അത് കണ്ടെത്തി വളരുകയില്ലേ? നമസ്കാരം.